ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. വേറെയൊന്നുമല്ല, ലാലേട്ടൻ്റെ മൂവിയല്ലേ. നമ്മുടെയൊക്കെ സ്വന്തം അഹങ്കാരമായ അഭിമാനമായ എന്താ രണ്ട് നടന്മാരും നമുക്ക് മലയാളത്തിലുള്ള അതൊരു ഭയങ്കര ലക്കാണ്. ഒന്ന് മമ്മൂക്കയും ഒന്ന് ലാലേട്ടനും. അല്ലെ, ലാലേട്ടൻ്റെ മൂവിയാണ് ഇന്ന് രാത്രി 12 മണിക്ക്. അപ്പം നമുക്ക് അടിച്ചു തകർക്കാം. ഒരുപാട് ഒരുപാട് അതുകൊണ്ടാണ് രാത്രി തന്നെ വന്നത്. ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട്. ഫാൻ ഷോ കാണുമ്പോൾ എൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അതിനു വേണ്ടി കാണാം. രാത്രി എത്തിയത് പ്രേക്ഷകരോട്. ഇതിപ്പം സിനിമയുടെ ഫസ്റ്റ് ഷോ നടക്കാൻ പോകും, ഫാൻ ഷോ നടക്കാൻ പോകും. അപ്പോൾ പ്രേക്ഷകരോട് അനുഭവിച്ചാണ് പറയാനുള്ളത്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു കാണണമെന്ന്. അപ്പോൾ ഇത്രയും വലിയൊരു പടം മലയാളത്തിൽ വരുമ്പോൾ ആദ്യമായിട്ട് കാണണമെന്നൊരാഗ്രഹം. അതുകൊണ്ടാണ് ഇന്നലെ ഓടിയുന്നത്. ഞാൻ എത്ര പേര്, എല്ലാ മലയാളികളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയല്ലേ പടങ്ങൾ. അതെ, പടം ഇറങ്ങണ മുമ്പ് നാഷണൽ അവാർഡ് മേടിച്ചല്ലേ. അപ്പോൾ അതെ, നാഷണൽ അവാർഡ് മേടിച്ചല്ലോ. അപ്പം തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി നിൽക്കുകയാണ്. പടം കാണാനുള്ള ത്രില്ലല്ലേ. ഇതിൽ പറഞ്ഞിട്ട് വേറെ ഒന്നുമില്ല, ഇന്ത്യൻ റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ 100 കോടി കളക്ട് ചെയ്തത് ആദ്യ ഇന്ത്യൻ സിനിമ നമ്മുടെ ലാൽ സാറിൻ്റെ. അതുപോലെ തന്നെ ആദ്യമായി 500 കോടി പിടിക്കുന്നതും, മലയാളത്തിൽ 500 കോടി പിടിക്കുന്നതും നമ്മുടെ ലാൽ സാറിൻ്റെ അവിടെ ഉറപ്പായിരിക്കും. ഒരു റിസർവേഷൻ മാത്രം, ഒറ്റ റിസർവേഷൻ കൊണ്ടാണ് ഈ 100 കോടി എടുത്തേക്കുന്നത്, റിസർവേഷൻ മാത്രം കൊണ്ട്. ഇനിയിപ്പം വരുന്നേ ഉള്ളൂ, ഇനി ആൾക്കാർ ഷോ കാണുന്നേ ഉള്ളൂ. കാണുമ്പോഴത്തേക്ക് എന്തായാലും പടം കിടുവായിരിക്കും. പ്രിയ ഒന്ന് പ്രിയൻ പ്രിയൻ ലാലേട്ടൻ ഒരു പടം അങ്ങനെയുള്ളു. ബെസ്റ്റ് കോമ്പിനേഷൻ അല്ലേ, ഇത്രയും നല്ലൊരു ഇത് കിട്ടാൻ ആർക്കും ചാൻസ് ഉള്ളത്. ഈ 12 മണിക്ക് ഇത്രയാണ് ജനങ്ങൾക്കും തള്ളുന്നു. ഇത് ഇതേപോലെ ഒരു ഏതെങ്കിലും പടം കിട്ടിയിട്ടുണ്ടോ? മോഹൻലാൽ വന്നിട്ട് സിനിമയിൽ നിന്നുണ്ടാക്കിയ സിനിമ പൈസ അതിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മലയാള സിനിമയെ ഇൻ്റർനാഷണൽ ലെവൽ, ഗ്ലോബൽ ലെവലിലേക്ക് കൊണ്ടുപോയ ഏക വ്യക്തിയാണ്. അതുകൊണ്ടാണ് മലയാള സിനിമയെ ഇപ്പോൾ ലോകം തന്നെ അറിയുന്നത്. അപ്പോൾ മരക്കാർ ഒബ്വിയസ്ലി അതിന് ലൂസിഫർ വന്നു. പുലിമുരുകനായിരുന്നു ആദ്യത്തത്, ലൂസിഫർ വന്നു. ഇത് അതിൻ്റെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പാണ്. ഇനി അടുത്തത് ബറോസ് വരും, അത് കഴിഞ്ഞ് ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് വരും. എല്ലാം അടുത്തടുത്ത പടികളാണ്. കട്ട വെയിറ്റിംഗ് ആണ്. ഇത് മലയാള സിനിമയ്ക്ക് പുള്ളിയുടെ കോൺട്രിബ്യൂഷനാണ്, അല്ലാതെ പുള്ളിക്ക് വേണ്ടി പുള്ളി ചെയ്യുന്നതല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഞങ്ങളൊക്കെ ഫ്രണ്ട്സാണ്. എൻ്റെ മോള് ബോർഡ് എക്സാം ആണ്, ഇടയ്ക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ബോർഡ് എക്സാമിന് ഇടയ്ക്ക് ബോർഡ് എക്സാം സിനിമയ്ക്ക് വേണ്ടി നാളെ സ്റ്റാർട്ട് ചെയ്യണം ബോർഡ് എക്സാം. മോള് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. മോള് വന്നിട്ടുണ്ട്. നാളെ എക്സാം അല്ലേ? അച്ഛൻ ചെറുപ്പാലം തൊട്ടേ ഇത്തരത്തിൽ കടുത്ത ആരാധന. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഇറങ്ങാൻ ഇപ്പോഴും ഇറങ്ങാറുണ്ട്.
പ്രതീക്ഷയോടുകൂടി നിരാശപ്പെടുത്തി പിന്നില്ല വളരെ ഇനിയിപ്പോ എന്താണ് പ്ലാൻ? ഇവിടെ തന്നെ നിൽക്കാനാണോ പ്ലാൻ? 12 മണി തൊട്ട് വെളുപ്പിന് 3 മണി ഇവിടെ നിൽക്കുന്നതാണ്. ഉറപ്പാണ്, പടം കണ്ടിട്ടേ വീട്ടിലോട്ട് പോകും 100%. അങ്ങനെ അപ്പൊ എങ്ങനെ നിങ്ങൾ എല്ലാരും കൂട്ടുകാരെല്ലാം ഒരുമിച്ച് തന്നെ നിൽക്കണോ? കണ്ടിട്ടേ പോകത്തുള്ളു, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇനി 3 മണിക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും ലോകമെമ്പാടുള്ള മലയാളികളും മലയാളികളല്ലാത്തവരും എല്ലാവരും ഒന്നടങ്ക് ആഘോഷിക്കുന്ന ചിത്രമാണ് മരയ്ക്കാറ്. അതിപ്പോ രാത്രി 12 മണിക്കാ, ഇപ്പൊ 12 ആവാറായി. എന്നിട്ടും ആൾക്കാർ മൊത്തം ആടി പൊളിയാറ്റ് തിയേറ്ററിന്റെ മുന്നിൽ ടിക്കറ്റ് കിട്ടാത്തവരും ടിക്കറ്റ് കിട്ടിയവരും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പൊ തന്നെ ബുക്കിങ്ങിലൂടെ മാത്രം 100 കോടി കളക്ട് ചെയ്ത ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മളെ ലാൽ സാറിൻ്റെ മരയ്ക്കാറാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഇനി ഒരു 500 കോടി കളക്ട് ചെയ്യുന്നതും മലയാളത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. 100, 100-ൽ 150% ഉറപ്പിച്ചിരിക്കുകയാണ്. അത് നമ്മളെ മരയ്ക്കാറായിരിക്കും. അതെ, ഇനി വേറെന്ത് പറയാം? സന്തോഷം കൊണ്ട് ഇപ്പോൾ 2 വർഷക്കാലമായി ഞങ്ങളിത് കാത്തിരിക്കുകയാണ്. ഇന്നാണ് ആ സുദിനം. യെസ്. You're watching me on metromatney.com. On metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.